കൊല്ലം ശാസ്താം കോട്ടയിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ബന്ധുക്കൾ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് കിരൺകുമാറിന്റെ മർദ്ദനത്തിലേറ്റ പരുക്കുകളുടെ ചിത്രങ്ങളടക്കം ബന്ധുക്കൾക്ക് കൈമാറിയതിന് പിന്നാലെയാണ് കടക്കൽ സ്വദേശിനി വിസ്മയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായ കൊല്ലം പോരുവഴി സ്വദേശി കിരൺകുമാറും നിലമേൽ സ്വദേശിനിയായ വിസ്മയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു. വിവാഹത്തിന് ശേഷം സ്ത്രീധനത്തുകയുടെ പേരിൽ കിരൺകുമാർ വിസ്മയയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇന്നലെ രാത്രിയും മർദ്ദനമുണ്ടായി. മർദ്ദനം നടന്നതിനെ കുറിച്ച് വിസ്മയ സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കും വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു. മർദ്ദനമേറ്റ പരിക്കിന്റെ ചിത്രങ്ങളും ബന്ധുക്കൾക്ക് കൈമാറി. ഇതിനു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ വിസ്മയയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരം ബന്ധുക്കൾ അറിയുന്നത്. അത് മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. കാരണമെന്ന് വെച്ചാൽ നിരന്തരം സ്ത്രീധന പീഡനം അനുഭവിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പോയി വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ നിരന്തരമായ ഒന്നും പറഞ്ഞിരുന്നില്ല വീട്ടിൽ. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നുണ്ടായ കൊലപാതകമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിസ്മയയുടെ കുടുംബം. എന്നാൽ സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷണം നടക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിസ്മയ എന്ന യുവതി ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിസ്മയുടെ സഹോദരൻ വനിതാ കമ്മീഷനെ നേരിട്ട് വിളിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്മയ സഹോദരനുമായി നടത്തിയിട്ടുള്ള ചാറ്റും അതുപോലെ തന്നെ സഹോദരിയുടെ ശരീരത്തിലേറ്റ മർദ്ദനത്തിൻ്റെ പാടുകളടങ്ങുന്ന ചിത്രങ്ങളും കമ്മീഷന് കൈമാറുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. വിവാദമായ